हाय डियर फ्रेंड्स എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എക്സാമിന് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി പഠിച്ചതെല്ലാം വന്നു എനിക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് അറിയുന്ന ഉത്തരങ്ങൾ പോലും എഴുതാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ എഴുതാൻ കഴിയാതെ വന്നാലുള്ളൊരു സങ്കടം അല്ലേ അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ് മാത്രമല്ല നമുക്കത് ഒരു എക്സാമിന് സംഭവിച്ചാൽ പിന്നെ അടുത്ത എക്സാമുകളിലൊക്കെ നമ്മുടെ മനസ്സിലാ ഒരു വിഷമമുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്കിപ്പോൾ ആ ഒരു സമയത്തിന് എഴുതി തീർക്കാനുള്ള ക്വസ്റ്റ്യനെ ആക്ച്വലി ഉള്ളൂ അപ്പോൾ നമ്മുടെ ഭാഗത്ത് വരുന്ന ചില ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്കങ്ങനെ സമയം തികയാതെ വരുന്നത് സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ വേണം നമ്മുടെ എക്സാമിനെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ടൈം മാനേജ്മെൻറ്റ് മാത്രമല്ല വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇച്ചിരി ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ ഫസ്റ്റത്തെ ഒരു കാര്യം നമ്മളെപ്പോഴും ഈ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ ടിപ്പിൻ്റെ കൂട്ടത്തിലല്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ് എക്സാം ടൈം അവസാനിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ഇപ്പോൾ നിങ്ങൾക്ക് 2.5 മണിക്കൂറാണ് അല്ലെങ്കിൽ 2.75 മണിക്കൂറാണ് എക്സാമെങ്കിൽ ഒരു 2 മണിക്കൂർ 35 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ എഴുതി കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കും അല്ലേ ആ രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 50 മിനിറ്റ് ആകുമ്പോൾ എഴുതി കഴിഞ്ഞിരിക്കണം അതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്ലാനിങ് ബാക്കി ടീച്ചർ വഴിയെ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 1 ആണ് മെയിൻ ഷീറ്റാണ് നമുക്ക് ആദ്യം നിങ്ങൾ എക്സാം ഹാളിൽ കയറി ഇരുന്നാൽ ഉടനെ കിട്ടുന്നൊരു കാര്യം അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുൻപുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മെയിൻ ഷീറ്റിൽ എഴുതേണ്ട കാര്യങ്ങൾ നെയിം ഓഫ് എക്സാമിനേഷൻ സബ്ജക്റ്റ് ഡേറ്റ് ഓഫ് എക്സാം യുവർ രജിസ്റ്റർ നമ്പർ അത് അക്ഷരത്തിലും അക്കത്തിലും ഉണ്ടാകും അതെല്ലാം എഴുതി അതിലുള്ള വർക്കുകളൊക്കെ പൂർത്തിയാക്കി വയ്ക്കുക ഒരൊറ്റ കാര്യമേ അതിൽ എഴുതാൻ പറ്റാത്തതുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ അത് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലേ പറ്റൂ അതൊഴികെ ബാക്കി എല്ലാം എഴുതി വയ്ക്കുക അങ്ങനെ ചെയ്താലുള്ള ഗുണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എഴുതാൻ സമയം കളയരുത് ഓക്കെ ഇതിന് എഴുതാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും അത് നോക്കി എഴുതാം ദെൻ രണ്ടാമത്തെ കാര്യമാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുന്ന ശരിക്കും ഒരു വലിയൊരു എന്താണ് ആഡഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് പക്ഷെ ശരിക്കും നമ്മളത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അതിൻ്റെ ഗുണം മിക്ക പിള്ളേർക്കും കിട്ടുന്നില്ല എന്താണെന്നറിയോ 20 മിനിറ്റ്സിലൊരു കൂൾ ഓഫ് ടൈം ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ടീച്ചർ പറയുകയാണെങ്കിൽ 20 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം എഴുതരുത് വായിക്കാനാണ് ഈ സമയത്താണ് നമ്മൾ പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ത് പ്ലാനിങ് ആണെന്നല്ലേ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടത് വായിച്ചോളാം ആദ്യം തൊട്ടിട്ട് അവസാനം വരെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ പാർട്ടിലും എത്ര എണ്ണം ആൻസർ ചെയ്യണം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അപ്പുറം കണ്ടില്ല ഇപ്പുറം കണ്ടില്ല അങ്ങനത്തെ ഒന്നും കംപ്ലയിൻറ്റ് വരാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് വായിക്കാതെ ഒരു റൗണ്ട് നന്നായിട്ടൊന്ന് നോക്കുക അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് യെസ് ഓരോ സെക്ഷനിലും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ട് 1 സെക്ഷൻ 1-ൽ 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നിങ്ങളോട് 3 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള 3 ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് വെച്ചോളൂ ഈ 3 എണ്ണമാണ് എനിക്ക് ഉറപ്പ് ശരിയാണ് ഇത് നന്നായിട്ട് എഴുതാൻ പറ്റും ഓക്കെ അത് ടിക്ക് ചെയ്ത് വെച്ചു അടുത്ത സെക്ഷൻ എടുക്കുക അവിടെ എത്ര എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കുക ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്ന 100% ഉറപ്പാണെന്നുള്ള 6 ക്വസ്റ്റ്യൻസ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഞാൻ ഈ 6 എണ്ണമാണ് എഴുതുന്നത് ആ രീതിയിൽ എല്ലാ സെക്ഷനിലും നിങ്ങൾ ചെയ്ത് വയ്ക്കുക എന്നാൽ എഴുതുമ്പോൾ നമ്മൾ പിന്നെ ഇത് എഴുതണോ അത് എഴുതണോ എന്നുള്ള ആലോചന വേണ്ട ദെൻ മൂന്നാമത്തെ കാര്യം തേർഡ് ടിപ്പാണ് ഓരോ ക്വസ്റ്റ്യനിലും നമ്മളൊരു കീവേഡ് ഉണ്ടാവും കീവേഡ് എന്ന് പറയുമ്പോൾ വാട്ടാണോ വേറാണോ വൈ ആണോ ഗീവ് റീസൺ ജസ്റ്റിഫൈ കമ്പയർ ഡിഫറൻഷിയേറ്റ് മെറിറ്റ് ഡിമെറിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക എന്തിനാ അറിയോ നമ്മൾ എക്സാം എഴുതുന്നത് ആ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളോട് ചോദിച്ചത് അതല്ലേ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി സമയം കളയേണ്ട ആവശ്യമുണ്ടോ ഇല്ല വേറെ പ്രധാനപ്പെട്ട ഗുണം കൂടിയുണ്ട് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതുണ്ടാവുക നോട്ട് എന്നുള്ളൊരു സാധനം ഉണ്ടാവും അതിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും
അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ നോട്ട് അവിടെ ശ്രദ്ധിക്കില്ല അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ എഴുതിപ്പോൾ ഉത്തരം കംപ്ലീറ്റ് തെറ്റും, നമ്മുടെ സമയം മുഴുവനും പോകും. അതുകൊണ്ട് ഇത്തരം കീവേഡ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മളെ കുഴപ്പിക്കാൻ പറ്റുന്ന, തെറ്റിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ടാവും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ അടുത്ത ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളൊരു ഈസി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നു. മാത്രമല്ല ഈസി ആകുമ്പോൾ നമുക്ക് അധികം ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അത് എഴുതി പോകാൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അപ്പം എന്താണ് സമയം നമുക്ക് അവിടെ ലാഭിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആ ടിപ്പിൽ പറയുകയാണ്, ഒരു കാരണവശാലും ഒരുപാട് സമയം നമ്മൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിൽ കൊടുക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാനൊക്കെ എടുത്തു, പക്ഷേ നമുക്ക് അവന് പെട്ടെന്ന് അതൊരു ഒരു സംശയം വന്നു, അല്ലെങ്കിൽ അത് ക്ലിയർ ആകുന്നില്ല, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നി ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തോളാം കേട്ടോ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഈ കമ്പയറും ഡിഫറൻഷ്യേറ്റും ഡിസ്റ്റിങ്ഷും മെറിറ്റും ഡീമെറിറ്റും അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ അങ്ങനെ വാരി വലിച്ച് എഴുതാൻ നിൽക്കുന്നതിന് പകരം ഉടനെ എന്ത് ചെയ്യുക, രണ്ട് കോളം മൂന്ന് കോളം വേണ്ടത് വെച്ചാൽ അത് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനർക്കാണെങ്കിലും അത് ഇമ്പ്രസീവ് ആവും, നമുക്ക് നമ്മുടെ പകുതി വർക്കേ അവിടെ വരുള്ളൂ. ഈ രീതിയിൽ പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക, മെറിറ്റും ഡീമെറിറ്റും ഒക്കെ എഴുതി പോവുക. ഓക്കെ, ദെൻ സിക്സ്ത് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ ഇപ്പോൾ ഇംഗ്ലീഷിന് മാർക്ക് പോവുകയും ചെയ്യും അല്ലേ, സമയം തികയുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഗ്രാമർ പാർട്ട് നമുക്ക് അറിയുമെങ്കിൽ അത് ആദ്യം തന്നിട്ട് എഴുതി വെച്ചേക്കുക. കാരണം ഒരുപാട് സമയം നമ്മൾ ഗ്രാമർ ഇരുന്ന് ആലോചിക്കേണ്ട, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് എഴുതി വയ്ക്കുക, ലാസ്റ്റ് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല അത്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമുള്ളത്. ആദ്യം നിങ്ങൾ പാരഗ്രാഫിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിനുശേഷം പാരഗ്രാഫ് വായിക്കുക. അപ്പോൾ എന്താ ഗുണം, ഓ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഇതാണ്, അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് വായന അവിടെ കുറയ്ക്കാൻ പറ്റുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഒരുപാട് എഴുതി, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ആൻസർ ചെയ്തു, ഏഴാമത്തെ ടിപ്പാണ്, ഒരുപാട് എഴുതി നിറച്ച് വെച്ചു, ആ സാറ്റിസ്ഫാക്ഷൻ ആയി അത് എഴുതിയിട്ട്, പക്ഷേ അതേ സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ പ്ലാനിങ് ഉണ്ടായിരിക്കേണ്ടത്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഇത് എഴുതാൻ പോയാൽ എനിക്ക് സമയം കിട്ടില്ല എന്ന് തോന്നിയാൽ, അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് അതൊക്കെ എഴുതിയതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അവിടെ ഗ്യാപ്പ് കിടന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് മാർക്കിനനുസരിച്ച്, അടുത്തൊരു ടിപ്പാണ്, മാർക്കിനനുസരിച്ച് മാത്രമേ നിങ്ങൾ എഴുതാവൂ. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നാലോ അഞ്ചോ വരിയോ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് ഒരു പേജ് ഫുൾ എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് തരാൻ പറ്റില്ല. സോ മാർക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രം എഴുതുക. ദെൻ പ്ലാനിങ്, ഒമ്പതാമത്തെ ടിപ്പാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ മനസ്സിൽ കൃത്യമായ പ്ലാനിങ് വേണം. ആദ്യത്തെ സെഷൻ ഞാൻ അരമണിക്കൂർ കൊണ്ട് തീർക്കുന്നു, അടുത്ത സെഷൻ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട്, അതല്ലെങ്കിൽ 80 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഫസ്റ്റ് 1 അവർ കഴിയുമ്പോഴേക്കും ഞാൻ ഇത്ര മാർക്കിൻ്റെ എഴുതി കഴിഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ നോക്കണം അത് ഒപ്പാവുന്നുണ്ടോ. അത് തീർച്ചയായിട്ടും സ്വന്തം കയ്യിൽ ഒരു വാച്ച് കൊണ്ടുപോവുക, സ്വന്തം വാച്ച് തന്നെ കൊണ്ടുപോയിട്ട് അത് കയ്യിലോ ടേബിളിലോ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാമെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാം, ഇന്ന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഇംഗ്ലീഷും മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് എക്സാമായിട്ടിരുന്ന് എഴുതൂ. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യൂ, ഫസ്റ്റ് സെഷൻ ഞാൻ ഇത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, സെഷൻ സെക്കൻഡ് ഇത്രയാണ്, അങ്ങനെ നിങ്ങൾ ടോട്ടൽ നോക്കൂ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല എങ്കിൽ നമ്മുടെ ആ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുക, അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം കേട്ടോ ടൈം മാനേജ്മെൻറ്റിൽ നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദ ലാസ്റ്റ് ടിപ്പ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറയുകയാണ് സമയം പോകുന്നത് കൊണ്ട്, അഡീഷണൽ ഷീറ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ അത് നമ്പർ ഇട്ടേക്കുക. കാരണം എന്താ പറയുക, പിന്നെ നിങ്ങളുടെ ഒരുപാട് സമയം അതിന് പോകും അല്ലേ. 10 മിനിറ്റ് ടീച്ചർ പറയും പേപ്പർ കെട്ടുമെന്ന് പറയുമ്പോഴാവും 1 ഏതാ 2 ഏതാ 3 ഏതാ ആകെ അങ്ങോട്ട് മാറിപ്പോകും. ഇനി അത് മാറി കെട്ടിക്കഴിഞ്ഞാലോ എക്സാമിന് മാർക്കുമ്പോൾ. സോ അഡീഷണൽ ഷീറ്റുകൾ വാങ്ങുമ്പോൾ തന്നെ നമ്പർ ഇട്ട് കൃത്യമായിട്ട് എഴുതി പോവുക. ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വാരി വലിച്ച് എഴുതാനല്ല, മറിച്ച് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാതെ വിട്ടുപോയിട്ടുണ്ടോ, എല്ലാ സെക്ഷനിലും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തില്ലേ, എല്ലാം കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓക്കെ, ടിപ്സ് ഫോളോ ചെയ്തോളൂ, ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും, നമുക്ക് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.